ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്ന ഒരു കിടുക്കാച്ചി ഹെയർ പാക്കാണ്. മുടികൊഴിച്ചിൽ ഇല്ലാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു വില്ലൻ തന്നെയാണ് മുടികൊഴിച്ചിൽ. എന്നാൽ ആ മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. മുടികൊഴിച്ചിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു വരുന്നത് കയ്യൂന്നി അഥവാ കഞ്ഞുണ്ണി. പണ്ടത്തെ മുത്തശ്ശിമാരെ ഇതൊക്കെ ഇട്ടാണ് എണ്ണ കാച്ചിയിരുന്നത്. എന്നാൽ അവരുടെ മുടിയോ മുട്ടോളം മുടി കാണും. എത്ര പ്രായമായാലും നല്ല കറുത്ത മുടിയുമായിരിക്കും. അപ്പം നമ്മുടെ ഹെയർ പാക്ക് റെഡിയാക്കി എടുക്കുന്നതിനായി ഞാൻ 3 തണ്ട് കഞ്ഞുണ്ണി പറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായത് കറിവേപ്പിലയാണ്. എല്ലാവരുടെയും വീടുകളിൽ കാണും അല്ലേ കറിവേപ്പില. അപ്പം നമുക്ക് 3 തണ്ട് കറിവേപ്പിലയും ആവശ്യമുണ്ട്. മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും മുടി നല്ല കരുത്തോടുകൂടി വളരുന്നതിനും പുതുതായിട്ട് കിളിർത്ത് വരുന്ന മുടികൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതിനും ഇവ സഹായിക്കുന്നു. ഇനി നമുക്ക് ആവശ്യമായത് അലോവേര, അതായത് കറ്റാർവാഴ. കറ്റാർവാഴയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കറ്റാർവാഴ. നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതിനും ചകിരിനാര് പോലെയുള്ള മുടികൾ നല്ല സിൽക്കിയും സോഫ്റ്റുമാക്കുന്നതിനും ഇവ സഹായിക്കുന്നു. കറ്റാർവാഴയുടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലീഫാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കറ്റാർവാഴ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ യെല്ലോ കളർ ലിക്വിഡ് കളഞ്ഞിരിക്കണം. ഒന്നെങ്കിൽ അലോവേരയുടെ ലീഫ് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുത്തിവെക്കുക. ആ സമയത്ത് അതിൻ്റെ യെല്ലോ കളർ ലിക്വിഡ് പൊക്കോളും. അല്ലെങ്കിൽ നമ്മൾ ലീഫ് മുറിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ട് വെക്കുക. അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ലീഫിൻ്റെ 2 സൈഡിലും മുള്ളു പോലെ കാണും. അത് നമുക്ക് കത്തിവെച്ച് മുറിച്ച് മാറ്റാം. ജെല്ല് മാത്രമാണ് നമ്മൾ ഈ ഹെയർ പാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ചീപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ല് എടുക്കാനായിട്ട് പോകുന്നത്. അലോവേരയുടെ ലീഫ് പ്ലേറ്റിലേക്ക് പിടിച്ചതിന് ശേഷം ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ജെല്ല് നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുന്നതാണ്. നന്നായിട്ട് മുടികൊഴിച്ചിൽ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഈ അലോവേരയുടെ ജെല്ല് മാത്രം എടുത്തതിന് ശേഷം രാത്രി മുടി കെട്ടിവെക്കുന്നതിന് മുമ്പ് തലയോട്ടിയിൽ ജെല്ല് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് മുടി കെട്ടിവെച്ചതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ മുമ്പേ പറിച്ചെടുത്ത കറിവേപ്പിലയും കയ്യൂന്നിയുടെ ഇലയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പണ്ടത്തെ മുത്തശ്ശിമാരും അമ്മമാരുമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഹെയർ പാക്കുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അവർക്ക് അന്നത്തെ കാലത്ത് മിക്സിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കഞ്ഞുണ്ണി അഥവാ കയ്യൂന്നി ഇവ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചതുപ്പ് നിലങ്ങളിലാണ്. മുടികൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും ഇവ സഹായിക്കുന്നു. അപ്പോൾ ഞാൻ കയ്യൂന്നിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഇടിച്ച് നല്ല യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അലോവേരയുടെ ജെല്ലിലേക്കാണ് നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മുടെ കയ്യിലെടുത്ത് നന്നായിട്ട് കയ്യിൽ വെച്ച് തന്നെ തിരുമ്മിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് അലോവേരയിലേക്ക് പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുക്കാനായിട്ട്. ഒരുപാട് നീരൊന്നും കിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് നീരേ കിട്ടുകയുള്ളൂ. എന്നാലും ഇതിന് ഉണ്ടാവുന്ന ഒരു റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു റിസൾട്ടാണ് കേട്ടോ. കൈകളിൽ ഇട്ട് തിരുമ്മി എത്രത്തോളം നീരെടുക്കാൻ പറ്റുമോ അത്രത്തോളം നീരെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരാഴ്ചയായിട്ട് എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. എനിക്ക് ഉറക്കക്കുറവുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് കുറവുണ്ട് എനിക്ക്. അതുപോലെ തന്നെ അയൺ കുറവുണ്ട്. പിന്നെ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ എനിക്ക് മുടി നന്നായിട്ട് കൊഴിച്ചിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഹെയർ പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. എൻ്റെ മുടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റിച്ച് കൊടുത്ത നീരും അലോവേരയുടെ ജെല്ലും കൂടി നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. മുടിയിൽ ഒത്തിരി തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട തലയോട്ടിയിൽ തന്നെയാണ്. സാവകാശ സമയമെടുത്ത് നിങ്ങൾ തലയോട്ടിയിൽ തേച്ച് കൊടുക്കണം. ഹെയർ പാക്ക് നമ്മൾ തലയോട്ടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിലിൽ നിന്നും 2-3 ഡ്രോപ്പ് ഓയിലെടുത്ത് മുടിയിലും തലയോട്ടിയിലും ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹെയർ പാക്ക് തലയോട്ടിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്.
ഞാൻ ഈ ഹെയർ പാക്ക് ഒരു രാത്രി മുഴുവൻ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പ്ലെയിൻ വാട്ടറിൽ ഹെയർ വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കൂട്ടുകാർ ഒരു 20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ തന്നെ ഹെയർ വാഷ് ചെയ്തെടുത്താൽ മതി. കൂട്ടുകാർക്ക് 100% റിസൾട്ട് നൽകുന്ന നല്ലൊരു ഹെയർ പാക്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.